ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഭാരതം. ഇന്ത്യൻ സൈന്യം ധീരതയും വീര്യവും കൊണ്ട് വീണ്ടും തെളിയിച്ചുവെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ഗാൽവാങ്ങിലും തവാങ്ങിലും കണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശൗര്യവും പ്രതാപവുമാണ്. എല്ലാ തരത്തിലുമുള്ള പ്രകോപനങ്ങൾക്ക് ഭാരതം ശക്തമായി മറുപടി നൽകുമെന്നും പ്രതിരോധമന്ത്രി വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളുടെ ഭൂമി കയ്യേറുന്നത് ഭാരതത്തിന്റെ നയമല്ലെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിവരങ്ങളുമായി ഗൗതം അനന്ത നാരായണൻ ചേരുകയാണ്. ഗൗതം, ചൈനയ്ക്കെതിരെ ശക്തമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഭാരതം. അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നന്ദു, കിഴക്കൻ തവാങ്ങിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നത്. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാജ്നാഥ് സിംഗ് ചൈനയെ പരോക്ഷമായി വിമർശിക്കുകയും അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇന്ത്യ മറുപടി നൽകും എന്ന സന്ദേശവും നൽകിയത്. രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഇതാണ്. ഗാൽവനിലും അതോടൊപ്പം തന്നെ കിഴക്കൻ തവാങ്ങിലും കണ്ടത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശൗര്യവും കരുത്തുമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു പ്രതിരോധമന്ത്രി. 2020 ജൂൺ മാസത്തിലാണ് ഗാൽവനിൽ സംഘർഷമുണ്ടായത്. അന്ന് ചൈനീസ് സൈന്യം പട്രോളിംഗ് പോയിന്റ് 14 തള്ളിക്കയറാൻ ശ്രമിക്കുകയും പിന്നീട് ഇന്ത്യൻ സൈന്യം ഇതിനെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. അന്ന് 16 ബിഹാർ റെജിമെൻ്റ് ആണ് ശക്തമായ തിരിച്ചടി ചൈനീസ് സൈന്യത്തിന് നൽകിയത്. അങ്ങനെ ഇരുഭാഗത്തും സൈനികർ മരണപ്പെട്ടിരുന്നു. ചൈനയുടെ ഏതാണ്ട് 40 മുകളിൽ പട്ടാളക്കാർ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഭാരതത്തിന് 20 സൈനികരെയാണ് ഗാൽവനിൽ നഷ്ടമായത്. കിഴക്കൻ തവാങ്ങിൽ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വലിയ സംഘർഷം രൂപപ്പെട്ടത്. അപ്പോൾ ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കുന്ന രാജ്നാഥ് സിംഗ് കൃത്യമായ സന്ദേശം ഒരിക്കൽ കൂടി ചൈനയ്ക്ക് നൽകുന്നു. അതായത് പ്രകോപനം സൃഷ്ടിച്ച് ഭാരതത്തിൻ്റെ ഭൂമിയിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചാൽ അതേ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് പ്രതിരോധമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനാലാണ് അദ്ദേഹം ഇതേ പദപ്രയോഗം, അതായത് ഗാൽവനും അതോടൊപ്പം തന്നെ കിഴക്കൻ തവാങ്ങ് കണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ശൗര്യവും പ്രതാപവുമാണ് എന്ന പദപ്രയോഗം തന്നെ രാജ്നാഥ് സിംഗ് എടുത്തു പറയുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തു വെക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദേശ നയമോ ഭാരതത്തിന് ഇല്ല. ഒരിക്കൽ പോലും ഇന്ത്യ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറുവാനോ അത് പിടിച്ചു വെക്കുവാനോ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു നയമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന സന്ദേശം കൂടി ചൈനയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് പറയുകയാണ്. കാരണം ചൈനയാണ് പലപ്പോഴും എല്ലാ അയൽ രാജ്യങ്ങളുമായി തുടർച്ചയായി ഭൂപ്രദേശങ്ങളുടെ പേരിൽ സംഘർഷം ഉണ്ടാവുകയും കടന്നു കയറി ഭൂപ്രദേശങ്ങൾ തങ്ങളുടേത് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സ്വഭാവം കമ്മ്യൂണിസ്റ്റ് ചൈനയുടേതാണ്. അത് ഇന്ത്യയുമായി മാത്രമല്ല, നമുക്കറിയാം ടിബറ്റ് പൂർണ്ണമായി തന്നെ, ടിബറ്റ് എന്ന ഒരു ബുദ്ധമത രാഷ്ട്രം പൂർണ്ണമായി ഇപ്പോൾ ചൈനയുടെ അധീനതയിലാണ്. ഹോങ്കോങ് ചൈന കൃത്യമായി തന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. ഒപ്പം തൈവാനുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം. തൈവാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും ചൈന അവരുടേത് എന്ന് അവകാശപ്പെടുകയാണ്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് റഷ്യയുമായി പോലും, മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ റഷ്യയുമായി പോലും അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടാക്കിയ രാജ്യമാണ് ചൈന. അതിനാൽ ചൈനയെ പരോക്ഷമായി വിമർശിക്കുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി അത്തരത്തിൽ ഒരു നയം ഭാരതത്തിന് ഇല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നു. ഒരു ഭാഗത്ത് സൈനിക അഭ്യാസവും സേനാവിന്യാസവും അതിർത്തിയിൽ ഇന്ത്യ ശക്തമാക്കുകയാണ്. കിഴക്കൻ തവാങ് സംഘർഷത്തിന് പിന്നാലെ സേനാവിന്യാസം ശക്തമാക്കുകയും കഴിഞ്ഞ 2 ദിവസമായി കിഴക്കൻ കമാൻഡിന് കീഴിൽ വ്യോമാഭ്യാസ പ്രകടനം ഉൾപ്പെടെ നടത്തി ഇന്ത്യയുടെ കരുത്ത് എന്ത് എന്ന കൃത്യമായ സന്ദേശം ചൈനയ്ക്ക് നൽകി. ഒപ്പം ഏറ്റവും നിർണായകമായ മിസൈലായ അഗ്നി 5 പരീക്ഷണം കഴിഞ്ഞ ദിവസമാണ് ഒഡീഷ തീരത്ത് വെച്ച് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഗാൽവനും തവാങ്ങും ചൈനയെ ഓർമ്മപ്പെടുത്തുന്നത്. യെസ്, തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചൈന ഈ ഒരു കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ആയുധമാക്കാൻ ശ്രമിച്ചിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തേണ്ടതുണ്ട്, അതിനെ ആയുധമാക്കാൻ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി പാർലമെന്റിന്റെ ഇരുസഭകളിലും രാജ്യത്തെ പ്രതിരോധ മന്ത്രി നൽകിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പുതിയൊരു പ്രസ്താവന കൂടി അദ്ദേഹം പുറത്തിറക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഒരു തരി ഭൂമി പോലും ചൈനയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന കൃത്യമായ ഇടപെടൽ, ശക്തമായ മുന്നറിയിപ്പ് ചൈനയ്ക്ക് നൽകിയിരിക്കുകയാണ്.
നന്ദു, ഈ സംഘർഷത്തിന് ശേഷം രാജ്നാഥ് സിംഗ് മാത്രമല്ല, നന്ദു ചൂണ്ടിക്കാണിച്ചതുപോലെ പല കേന്ദ്ര നേതാക്കൾ, പ്രത്യേകിച്ച് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ പല കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ നടത്തുന്ന പ്രസ്താവനകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പും, ഒപ്പം ചൈനയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്നത് ഇതൊരു പഴയ ഇന്ത്യ അല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖണ്ഡു നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം ഈ സംഘർഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഒപ്പം ഈ അരുണാചൽ പ്രദേശിലെ ഈ സംഘർഷം ഉണ്ടായിട്ടുള്ള സെക്ടറിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പെമാ ഖണ്ഡു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 1962 സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന്, ചൈന തെറ്റിദ്ധരിക്കരുത് എന്ന കൃത്യമായ സന്ദേശം നൽകുന്നുണ്ടായിരുന്നു. 1962 നമുക്കറിയാം ചൈന ഭാരതത്തിന് മേൽ കടന്നാക്രമിക്കുകയും ഭാരതത്തിൻ്റെ അക്സായിച്ചിന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ചൈനയുടെ അധീനതയിലാവുകയും ചെയ്തു. അന്ന് കടന്നു കയറിയ പ്രദേശങ്ങളിൽ അവരുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് പിന്നീട് ആ ഭൂപ്രദേശങ്ങൾ ചൈനയുടേതായി അടയാളപ്പെടുത്തുകയും ഭാരതത്തിന് ഭൂമി നഷ്ടപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. അക്സായ് ചിന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അങ്ങനെയാണ് ചൈനയുടെ ഭൂപ്രദേശമായി അടയാളപ്പെടുത്തേണ്ടി വന്നത്. പക്ഷേ അന്നത്തെ ഭാരതമല്ല ഇന്നത്തെ ഇന്ത്യ എന്ന കൃത്യമായ സന്ദേശം ഓരോ നേതാക്കളും നൽകുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു തരി മണ്ണ് പോലും പിടിച്ചെടുക്കാമെന്ന വ്യാമോഹം ചൈനയ്ക്ക് വേണ്ട എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഗാൽവനിൻ്റെയും അതോടൊപ്പം തന്നെ തവാങ്ങിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശൗര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ചരിത്രം ഒരിക്കൽ കൂടി ചൈനയെ പ്രതിരോധ മന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖണ്ഡു ആകട്ടെ 1962 നിന്നും 2022 എത്തുമ്പോൾ ഇത് നരേന്ദ്രമോദി യുഗമാണ് എന്ന് പെമാ ഖണ്ഡു ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് കൃത്യമായ സന്ദേശം ഭാരതത്തിൻ്റെ നേതാക്കൾ നൽകുകയാണ്. പഴയ ഇന്ത്യയല്ല എന്ന സന്ദേശം നൽകുന്നു. ഇങ്ങോട്ട് പ്രകോപനമുണ്ടായി കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടിയിലൂടെ ഇന്ത്യൻ സൈന്യം ഒരിക്കൽ കൂടി രംഗപ്രവേശനം ചെയ്യുമെന്ന കൃത്യമായ സന്ദേശവും കൃത്യമായ താക്കീതുമാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.